ഞാൻ ആകടക് ഭവിത്. ഞാൻ നിൽക്കുന്നത് ഇറാം മോട്ടോഴ്സിലാണ്. ഫറോക്ക് ചുങ്കത്തിലാണ് ഈ ഒരു ഷോറൂം ഉള്ളത്. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് കോമ്പാക്ട് എക്സ് യു ആയ 3XO റിവ്യൂ പറയാനാണ്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുൻപ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ അവസാനം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 3XO ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഇതാണിതിൻ്റെ ഗ്രില്ല് വരുന്നത്. ഒരു പോളിഷ്ഡ് വൈറ്റ് ഗ്രില്ലാണ് ഇവിടെയുള്ളത്. മഹീന്ദ്രയുടെ ലോഗോ കാണാം. പിന്നെ നമുക്ക് ഈ ഒരു കാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ലാമ്പ്സാണ്. ഇവിടെ നമുക്കൊരു സി ടൈപ്പ് DR കാണാൻ കഴിയും. പിന്നെ നമുക്കൊരു പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ്, പിന്നെ പുറത്ത് നിൽക്കുന്നൊരു ഫോഗ് ലാമ്പ് എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. ഈ എയർ ഡാമിന് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ നമുക്ക് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത് കാണാം. എന്ത് വന്നാലും ഇത്രയും സ്റ്റൈലിഷായിട്ട് ഡിസൈൻ ചെയ്ത വേറൊരു കോമ്പാക്ട് SUV ഇപ്പം നമ്മളുടെ റോഡിലില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ബോണറ്റിൽ വരെ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നാണ് മഹീന്ദ്ര പറയുന്നത്. ഈ ഒരു ബോണറ്റ് ഡിസൈൻ കാരണം ഡ്രൈവർക്ക് സീറ്റിലിരിക്കുമ്പോൾ കംപ്ലീറ്റ് വിസിബിലിറ്റി റോഡിലേക്ക് കിട്ടുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. 3XO സൈഡിലോട്ട് വരുമ്പോൾ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് സൈസ്ഡ് ടയേഴ്സായിട്ടാണ് അവർ വരുന്നത്. 17-inch അലോയ് വീൽസാണ് ഇവരുടെ ടോപ്പ് എൻഡ് മോഡൽസിലുള്ളത്. ഈ സെഗ്മെൻറ്റിലെ എല്ലാ കോമ്പാക്ട് SUVനേക്കാളും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. 201mm ഇവരുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ ഡിസൈനിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു മസ്കുലർ ഡിസൈൻ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു കട്ട്സൊക്കെ അതിൻ്റെ ഭാഗമാണ്. പിന്നെ ഈ ഒരു വീൽ ആർട്സ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഡീറ്റെയിൽ നമുക്ക് കാണാൻ കഴിയും. അത് വളരെ ഭംഗിയായിട്ട് അവർ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് ഈ ഒരു വീൽ ആർച്ച് കട്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ കുറേ ഫീച്ചേഴ്സ് 3XO കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈ ഒരു 360° ക്യാമറ. ഓക്കെ, അതിൻ്റെ ഒരു ക്യാമറ പൊസിഷനാണ് ഇവിടെ സൈഡ് മിററിൽ കാണുന്നത്. ഈ ഒരു അലോയിലെ ഒരു പുതിയ ഡിസൈനാണ് മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഗ്ലോസി ബ്ലാക്ക് പാച്ചസ് നമുക്കിതിൻ്റെ സൈഡ് ലൈനിൽ കാണാം. എനിക്കിതിൻ്റെ പ്രശ്നമായിട്ട് തോന്നുന്നത് ഒരു ഡ്രൈവൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചളി വന്ന് പിടിച്ച് പെട്ടെന്ന് ഇതിൻ്റെ കളറ് മാറാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു സിൽവർ ഫിനിഷാണെങ്കിൽ നമുക്ക് അത്ര നോട്ടീസബിൾ ആവില്ല. പക്ഷേ ഈ ബ്ലാക്ക് വരുമ്പോൾ കുറച്ചധികം നോട്ടീസബിൾ ആയിരിക്കും. അത് SUV 3XO അഡ്വർടൈസ്മെൻറ്റ്സിൽ അവരുടെ ബാക്കായിരുന്നു ഭയങ്കരമായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്തിരുന്നത്. ശരിക്കും ഫ്രണ്ട് പോലെ തന്നെ അവരും ബാക്കും ഭയങ്കരമായിട്ട് ഡിസൈനിൽ ഇമ്പ്രവൈസ് ചെയ്ത സാധനമാണ്. ഓക്കെ, മഹീന്ദ്രയുടെ തന്നെ ഏറ്റവും ബാക്ക് ഡിസൈൻ നല്ല വണ്ടി എന്ന് വെച്ചാൽ എനിക്ക് 3XO എന്ന് പറയേണ്ടി വരും. ഈ ഒരു കണ്ടിന്യൂസ് ടെയിൽ ലാമ്പും അതിൻ്റെ അത് കണക്ട് ചെയ്തിരിക്കുന്ന സി ടൈപ്പ് ഷേപ്പും ഒക്കെ ഭയങ്കര ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഈ കട്ട്സും ഈ ബാക്ക് ബമ്പറൊക്കെ അവർ ഭയങ്കര നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ നോക്കുമ്പോൾ ഈ വെഹിക്കിൾ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ടെയിൽ ലാമ്പിൻ്റെ ഇവിടെയുള്ള ഈ ഡയമണ്ട് ഡീറ്റെയിലൊക്കെ അവർ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ ഗ്രില്ലിലുണ്ട്, ഇവിടെയുണ്ട്, ഈ ഒരു റൂഫ് റെയിൽ നമുക്കത് കാണാൻ കഴിയും. അത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഡീറ്റെയിലാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രോഡക്റ്റ് ഡിസൈനർ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇന്നൊവേഷൻസ് അവരിങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽ ഇട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ എനിക്കൊരു ഹൈ ക്വാളിറ്റി വണ്ടി കയറിയ അല്ലെങ്കിൽ ഒരു പ്രീമിയം വണ്ടി കയറിയ ഫീലുണ്ട്. ഈ ലെതറേറ്റ് റാപ്പിങ്ങും സ്റ്റീറിങ്ങിലുള്ള ഇവിടെയുള്ള സോഫ്റ്റ് ടച്ച് മെറ്റീരിയലൊക്കെ ഭയങ്കര ഒരു പ്രീമിയംനെസ് കൊണ്ടുവരുന്നുണ്ട്. അത് ഈ സൈഡിലോട്ടും ആ പ്രീമിയംനെസ് ആ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിയാനോ ബ്ലാക്കിൻ്റെ ഒരു വലിയൊരു ബഹളം നമുക്കിവിടെ കാണാൻ കഴിയും. അത് നമ്മളുടെ ഈ പറഞ്ഞ ഡാഷിലും ചെറിയൊരു ഈ ഡയമണ്ട് കട്ട്സിൻ്റെ ചെറിയൊരു മിനിയേച്ചർ ഫോംസ് അവർ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ആസ് എ ഡീറ്റെയിൽ. പിന്നെ ഈ പിയാനോ ബ്ലാക്കിൻ്റെ ഗ്ലോസ് ഫിനിഷ് എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഈ ഗിയർ ലിവറിൻ്റെ താഴത്തോട്ടും എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ കിട്ടാവുന്ന ഏറ്റവും കൂടിയ ഫീച്ചേഴ്സ് ഈ വണ്ടിയിലാണ് കിട്ടുക. ഇതിന് 360 ക്യാമറയുണ്ട്. പിന്നെ നമ്മളുടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബട്ടൺ ഉണ്ട്, ഇവിടെ പനോറമിക് സൺറൂഫ് ഉണ്ട്. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഈ സ്റ്റിയറിങ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് എന്ന് വെച്ചാൽ നോർമലി വെഹിക്കിൾ കാണാറുള്ള വോളിയത്തിൻ്റെ കൺട്രോളുണ്ട്. പിന്നെ നമുക്ക് സോഴ്സ് സെലക്ട് ചെയ്യാനുള്ള കൺട്രോൾ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ കുറയ്ക്കാനും കൂട്ടാനും റെസ്യൂം ചെയ്യാനുള്ള റെസ്യൂം ചെയ്യുക എന്ന് വെച്ചാൽ പഴയ ക്രൂയിസ് കൺട്രോൾ സ്പീഡ് എത്രയായിരുന്നു അത് നമുക്ക് ഓർത്തെടുത്ത് വെഹിക്കിൾ തരും. പിന്നെ നമുക്കിവിടെ കുറച്ച് സെലക്ഷൻ ബട്ടൺസ് എല്ലാം ഈ ഒരു സ്റ്റിയറിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര അനായാസകരമാക്കും ഒരു ഡ്രൈവറുടെ എക്സ്പീരിയൻസ് വണ്ടിയിൽ. പിന്നെ വരുന്നത് ഇവിടെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇവിടെ ഡൗൺ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട് ഇവിടെ. പിന്നെ നമ്മളുടെ ഒരു ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഓഫ് ആക്കിയിടുക, ഓൺ ആക്കിയിട്ട് ചെയ്യാം. പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ്, ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കിയിട്ട് ചെയ്യാം. ആ ബട്ടൺ ആ 3 buttons അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കൺസോൾ ഫ്രണ്ട് കൺസോൾട്ട് വരുമ്പോൾ ഇതൊരു 10.2-inch സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വണ്ടി ഓൺ ആക്കാൻ പറ്റുന്നില്ല, കാരണം ഈ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയി കിടക്കുകയാണ്. പിന്നെ കുറച്ച് ബേസിക് കൺട്രോൾസ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ കാണാത്ത കുറച്ചധികം ഫീച്ചേഴ്സ് കൊടുത്തിരുന്നു പറഞ്ഞാൽ അതിലൊന്നാണ് ഈ പറഞ്ഞ ഡ്യുവൽ AC കൺട്രോൾസ്. നമുക്ക് രണ്ട് പേർക്കും രണ്ട് പാസഞ്ചർ സൈഡിലും ഇങ്ങോട്ടും വേറെ
AC ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടെ നമുക്ക് ബാക്കിൽ ഡിഫോഗർ ഉണ്ട്, പിന്നെ പാസഞ്ചർ എയർ ബാഗ് നമുക്കിവിടെ ഓൺ ആക്കിയിട്ടുണ്ട്, ഓഫ് ആക്കിയിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ കഴിയും. അതിൻ്റെ കൺട്രോൾ ആ ഡോറിൻ്റെ സൈഡിലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആക്കിയിടാം, ഓൺ ആക്കിയിടാം. പിന്നെ സിപ്പ് സാപ്പ് സൂം എന്ന് പറഞ്ഞ മൂന്ന് ഡ്രൈവ് മോഡ്സ് നമുക്ക് സമയത്തിനനുസരിച്ചും റോഡിനനുസരിച്ചും സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ എ സിയുടെ മോഡ് മാറ്റാം. സ്പീഡ്, ഫാൻ സ്പീഡിൻ്റെ കൺട്രോൾസ് ആണ് ഈ കാണുന്നത്. എ സി ഓഫ് ആക്കിയിടാം. പിന്നെ റീസൈക്ലിംഗ് നോർമൽ കാണാനുള്ള ആ ഡിഫോഗർ ഫ്രണ്ടിലെ. പിന്നെ നമുക്ക് മെമ്മറി എന്ന് വെച്ചാൽ ഒരു ഫാമിലി ചിലപ്പോൾ മൂന്ന് ആൾക്കാരുണ്ടാകും, ആ അപ്പം മൂന്നുപേർക്ക് വേണ്ടിയിട്ട് ടെമ്പറേച്ചറും മെമ്മറിയിൽ ഇവരത് ഫീഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് ഇവിടെ വയ്ക്കാം. പിന്നെ നമുക്കിവിടെ ഡ്യുവൽ എ സി കൺട്രോൾസ് ഓൺ ആക്കിയിടാം, ഓഫ് ആക്കിയിടാം. പിന്നെ ഇവർ ഇതിൽ വയർലെസ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ ഒരു ആഡഡ് ഫീച്ചറാണ്. ഒരു സി ടൈപ്പ് ചാർജർ, അത് ഫാസ്റ്റ് ചാർജിങ് ആണ്, 65 വാട്ടിൻ്റെ. പിന്നെ ഒരു യു എസ് ബി ചാർജർ ഇവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഇതാ ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് സ്വിച്ച് അവർ കൊടുത്തു. പിന്നെ ഓട്ടോ ഹിൽ ഹോൾഡ് അവർ കൊടുത്തിട്ടുണ്ട്, ഓട്ടോ ഹോൾഡ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ലെതറൈറ്റ് സീറ്റിംഗ് കംഫർട്ട് തരുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ഒരു ലോങ് ഡ്രൈവിൽ ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്ന ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ പൊസിഷൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതൊരു അത്യാവശ്യം കംഫർട്ട് ഡ്രൈവിൽ തരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്തായാലും ഇതിൻ്റെ കളറ് കുറച്ച് ചലഞ്ചിങ് ആണ്. വൈറ്റ് ഇൻറ്റീരിയേഴ്സ്, വൈറ്റ് സീറ്റുള്ള ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടെന്നാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്നത്. പിന്നെ അവർ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിലെ ബോണറ്റിൻ്റെ ഡിസൈൻ ശരിക്ക് ആക്ച്വലി കൂടുതൽ വിസിബിലിറ്റി തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വേണ്ടത്ര ഹെഡ്റൂം ഉണ്ട്. ഓക്കെ, നല്ലൊരു സ്പേഷ്യസ് വണ്ടിയിലിരിക്കുന്ന ഫീൽ എനിക്കിപ്പോഴുണ്ട്, ഒരു എസ് യുവിയിലിരിക്കുന്ന ഫീല്. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു ഡയമണ്ട് കട്ട് അവർ പല രീതിയിലും ആ ഡീറ്റെയിൽ പല സ്ഥലത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എക്സ് യു വി 300 അതേ ചാസിയിലാണ് ഈ ഒരു എക്സ് യു വി 3XO വന്നിരിക്കുന്നത്. അതിനൊരു ഗ്ലോബൽ എൻകാപ്പ് റേറ്റിംഗിൽ 5-star ഉണ്ടായിരുന്നു. ഇതിനും ആ ഒരു 5-star നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഗ്ലോബൽ എൻകാപ്പിലും ഭാരത് എൻകാപ്പിലും. അപ്പം എനിക്ക് ഇതിൽ വലിയൊരു ചേഞ്ച് ആയിട്ട് ബാക്കിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ഹെഡ്റൂം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് എക്സ് യു വി 300 അപേക്ഷിച്ച്. കാരണം ഈ ഒരു പുതിയ പനോറമിക് സൺറൂഫ് വന്നുകൊണ്ട് അതിൻ്റെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ വരുന്നതുകൊണ്ടായിരിക്കും ഈ ഒരു ബാക്കിലുള്ള ഹെഡ്റൂം പതിയെ താഴത്തോട്ട് വരുമ്പോൾ കുറഞ്ഞ് വരുന്നത്. അപ്പം ഒരു 6 feet ആൾക്കാർ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ആരെങ്കിലും അങ്ങനെ ഇരുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ശരിക്കും ഇത് ബുദ്ധിമുട്ടാവുന്നുണ്ടോ അതോ എൻ്റെ തോന്നൽ മാത്രമാണ് എന്നുള്ളത്. റിയർ എ സി വെൻസ്, സി ചാർജർ, ഫോൺ ഹോൾഡർ, 12-volt സോക്കറ്റും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ വേണ്ടത്ര തൈ സപ്പോർട്ടും വേണ്ടത്ര റിക്ലൈനിങ് ആംഗിളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കംഫർട്ടബിൾ യാത്ര നമുക്ക് പിന്നിലെ യാത്രക്കാർക്കും പ്രതീക്ഷിക്കാം. ഇതിന് നേരത്തെ വന്നിട്ട് 5-star റേറ്റിംഗ് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ ബോഡി ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇവർക്ക് 6 എയർ ബാഗ് ഈ ഒരു വെഹിക്കിളിൽ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 1, 2, 3, 4, 5, 6 അപ്പോൾ 6 എയർ ബാഗ് ഇതിലെ യാത്ര സുരക്ഷിതമാക്കുന്നുണ്ട്. എക്സ് യു വി 300 അതേ ചാസിയിലാണ് ഈ ഒരു എക്സ് യു വി 3XO വന്നിരിക്കുന്നത്. അതിന് ഗ്ലോബൽ എൻകാപ്പ് റേറ്റിംഗിൽ 5-star ഉണ്ടായിരുന്നു. ഇതിനും ആ ഒരു 5-star നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഗ്ലോബൽ എൻകാപ്പിലും ഭാരത് എൻകാപ്പിലും. അപ്പം എനിക്ക് ഇതിൽ വലിയൊരു ചേഞ്ച് ആയിട്ട് ബാക്കിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ഹെഡ്റൂം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് എക്സ് വി 300 അപേക്ഷിച്ച്. കാരണം ഈ ഒരു പുതിയ പനോറമിക് സൺറൂഫ് വന്നുകൊണ്ട് അതിൻ്റെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ വരുന്നതുകൊണ്ടായിരിക്കും ഈ ഒരു ബാക്കിലുള്ള ഹെഡ്റൂം പതിയെ താഴത്തോട്ട് വരുമ്പോൾ കുറഞ്ഞ് വരുന്നത്. അപ്പം ഒരു 6 feet ആൾക്കാർ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ആരെങ്കിലും അങ്ങനെ ഇരുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ശരിക്കും ഇത് ബുദ്ധിമുട്ടാവുന്നുണ്ടോ അതോ എൻ്റെ തോന്നൽ മാത്രമാണ് എന്നുള്ളത്. പിന്നെ സീറ്റിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ വേണ്ടത്ര തൈ സപ്പോർട്ടും വേണ്ടത്ര റിക്ലൈനിങ് ആംഗിളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കംഫർട്ടബിൾ യാത്ര നമുക്ക് പിന്നിലെ യാത്രക്കാർക്കും പ്രതീക്ഷിക്കാം. ഇതിന് നേരത്തെ വന്നിട്ട് 5-star റേറ്റിംഗ് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ ഇതിന് ശരിക്ക് ബോഡി ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇവർക്ക് 6 എയർ ബാഗ് ഈ ഒരു വെഹിക്കിളിൽ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 1, 2, 3, 4, 5, 6 അപ്പോൾ 6 എയർ ബാഗ് ഇതിലെ യാത്ര സുരക്ഷിതമാക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഈ ഒരു ബാക്കിൽ ഡിക്കി തുറക്കുമ്പോൾ നമുക്ക് 364 കപ്പാസിറ്റിയുള്ള ബൂട്ട് സ്പേസ് കാണാൻ കഴിയും. മഹീന്ദ്ര 300 XUV 260 ഉണ്ടായിരുന്ന ഒരു സാധനമാണ് അവർ ഇംപ്രൂവൈസ് ചെയ്തിട്ട് 364 എത്തിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പോർഷൻ കുറച്ച് ഈ ബേസിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ലഗേജ് എടുത്ത് വെക്കാനും തിരിച്ച് കയറ്റാനും കുറച്ച് ബുദ്ധിമുട്ടാവുന്നതാണ് തോന്നുന്നത്. സ്പെയർ വീൽ പിന്നെ ഇതിൻ്റെ അടിയിലുണ്ട്. ഈ ഒരു ബേസ് പൊന്തിരിക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കയറ്റമൊക്കെ കയറുമ്പോൾ ഉള്ളിൽ ലഗേജ് ഉണ്ടെങ്കിൽ അത് പിന്നോട്ട് വരുമ്പോൾ അത് ഹോൾഡ് ചെയ്ത് വയ്ക്കും. കൂടാതെ ഇതിൻ്റെ ഫ്രെയിം വർക്ക് സ്ട്രോങ് ആക്കാനും ഈ ഒരു ഡിസൈൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. ഇനി നമുക്കിതിൻ്റെ എൻജിൻ കാണാം. ബോണറ്റ് തുറക്കാൻ നോക്കുമ്പോൾ നമുക്ക് നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കമ്പാരിറ്റീവ്ലി. ഈ എഞ്ചിൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനാണ്. ഇവർക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് നോർമൽ പെട്രോൾ എഞ്ചിൻ, രണ്ടാമത്തെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിൻ, മൂന്നാമത്തെ ഡീസൽ എഞ്ചിൻ.
ഈ പെട്രോൾ എഞ്ചിൻസ് രണ്ടും മാനുവലും വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്നുണ്ട്. ഡീസൽ ആകുമ്പോൾ അത് മാനുവലും പിന്നെ എ എം ടിയിലും ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു യൂസിനനുസരിച്ചും റോഡിനനുസരിച്ചും നിങ്ങൾ ഇഷ്ടപ്പെട്ട എഞ്ചിൻ നിങ്ങളെ ബഡ്ജറ്റിൽ സെലക്ട് ചെയ്യാം. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഇവിടെ ഒരു GDI എന്നൊരു ബാഡ്ജ് ഉണ്ടാവും. നോർമൽ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ 110 PS ആണ് പവർ ഉണ്ടാവുക. അത് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണെങ്കിൽ 130 PS ആകും. ഡീസൽ ആകുമ്പോൾ അത് 116 PS ആണ് പവർ. അപ്പം ഒഫ്കോഴ്സ് ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന് എപ്പോഴും ഈ ഒരു ഡയറക്റ്റ് എഞ്ചിൻ ആയിരിക്കും കുറച്ചും കൂടി നന്നാവുക, കാരണം അത് കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യും. അണ്ടർ 4 m സെഗ്മെൻറ്റിൽ കിടക്കുന്ന ഈ ഒരു കോമ്പാക്ട് XUV ഓൺ റോഡ് പ്രൈസ് വരുന്നത് തുടങ്ങുന്നത് 8,92,000 മുതൽ അവസാനിക്കുന്നത് 19 lakh വരെയാണ്. അപ്പം നിങ്ങൾ അടുത്തുള്ള ഒരു മഹീന്ദ്ര ഷോറൂമിൽ പോവുക, കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് കളക്ട് ചെയ്യുക, എന്നിട്ടൊരു ഡിസിഷൻ ഇതിനെപ്പറ്റി എടുക്കാൻ പാടുള്ളൂ, വാങ്ങുന്നതിനെ പറ്റി എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു ടെസ്റ്റ് ഡ്രൈവ് പോയി നോക്കാം. അപ്പം നമ്മൾ ഡ്രൈവ് തുടങ്ങി. ഈരം മോട്ടോഴ്സ് നിന്ന് കോഴിക്കോട് സ്ഥലത്തോട്ടാണ് നമ്മൾ ഡ്രൈവ് പോകുന്നത്. ഏകദേശം ഒരു സിറ്റി ട്രാഫിക് പോലെ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ എൻ്റെ ഓഡോമീറ്ററിൽ 675 km ആണ് കിലോമീറ്റർ കാണിക്കുന്നത്. ഏകദേശം 15 km മൈലേജും കാണിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബോണ്ടൻ്റെ ഡിസൈൻ കാരണം എനിക്ക് റോഡ് ക്ലിയറായിട്ട് കാണാൻ കഴിയും. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നേരത്തെ കാറിൽ നമുക്ക് കാണാൻ പറ്റില്ല, ബാറ്ററി ഡൗൺ ആയതുകൊണ്ട്. ഏകദേശം 10.2 inch ഉള്ള സ്ക്രീൻ, ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കലി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇൻ്റർഫേസും ഭയങ്കരം കൂളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, ഇവർ ഇതിൽ ഏകദേശം 1.9 GB മെമ്മറി അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സോങ് ഇതിൽ അപ്ലോഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അത് വേറൊരു കാറിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും നിങ്ങളിതിന് ഡ്രൈവ് ചെയ്യാനൊക്കെ പോകുമ്പോൾ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് 3 modes ഉണ്ട്, ഇത് സാപ്പ് ആൻഡ് സൂം. അതുപോലെ ഞാനിപ്പോൾ ഓടിക്കുന്നത് മാനുവൽ ആയതുകൊണ്ട് ഇതിനും അങ്ങനത്തെ 3 modes ഉണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ട ആ സിപ് സാപ്പ് സൂം മോഡിലെ ബട്ടൺ ഇവിടെ ഉപയോഗിക്കുന്നത് കംഫർട്ട്, നോർമൽ ആൻഡ് സ്പോർട്സ് മോഡിനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പോർട്സ് മോഡലാണ്. അപ്പോൾ എനിക്ക് കുറച്ചൊരു സ്റ്റിഫ്നെസ് ഈ സ്റ്റിയറിംഗിൽ കിട്ടും, കൂടാതെ കുറച്ച് ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഡ്രൈവും സ്പോർട് മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടിലോ നോർമലിലോ ആണെങ്കിൽ കുറച്ചും കൂടെ മൈലേജ് കിട്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ചൂസ് ചെയ്യുന്നത് ആസ് എ ഫൺ ടു ഡ്രൈവ് ഞാൻ ചൂസ് ചെയ്യുന്നത് സ്പോർട് മോഡാണ്. ഇപ്പോൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഫ് റോഡ് സിനാരിയിലാണ്, നല്ലൊരു കുണ്ടും കുഴിയിൽ റോഡിലൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും നല്ലൊരു കംഫർട്ട് XUV 3SR നമുക്ക് ഈ സസ്പെൻഷനും കാരണം കിട്ടും. ഭയങ്കര സ്റ്റേബിളായിട്ട് നമുക്ക് കുറച്ച് അണ്ടുലേഷൻ ഉണ്ടെങ്കിലും വണ്ടി കൊണ്ടുപോകാൻ കഴിയും. അത് വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് തോന്നുന്നു ഈ ഒരു കോമ്പാക്റ്റ് XUV വെഹിക്കിളിൽ. ഒരു 20 km ഓടിച്ചു, ഞാൻ കുറേ ബ്രേക്ക് ചെയ്തു, കുറേ സ്പീഡ് എടുത്തു, കുറേ ടേൺ എടുത്തു. എന്തായാലും നല്ലൊരു ഫൺ ടു ഡ്രൈവ് വെഹിക്കിൾ തന്നെയാണ് മഹീന്ദ്രയുടെ ഈ ഒരു 3XO. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ സ്റ്റിയറിംഗ് കൺട്രോൾ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റിയറിംഗിലുള്ള കൺട്രോൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെയായിരുന്നെങ്കിൽ നല്ലൊരു കോമ്പാക്റ്റ് SUV ആയിട്ട് ഇത് മാറിയാണ്. ഏകദേശം ഒരു 10 km ആണ് മൈലേജ് കാണിക്കുന്നത്. ഞാൻ തുടങ്ങിയപ്പോൾ ഒരു 15 km, പക്ഷേ അതെൻ്റെ ഡ്രൈവിൻ്റെ രീതി കൊണ്ടായിരിക്കണം ആ ഒരു വ്യത്യാസം വരുന്നത്. പക്ഷേ ഇത് ശരിക്കും നമ്മളുടെ സിറ്റി ട്രാഫിക്കിലൊരു 12-15 റേഞ്ചിൽ മൈലേജ് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങളിനി ഒരു XUV 3X വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, എന്നിട്ടൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. എന്തായാലും ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു വെഹിക്കിളാണ്. ഒരു ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV ആണ് നിങ്ങളെ മനസ്സിലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അത് മഹീന്ദ്ര 3XO ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് എന്ന്. ഈ വീഡിയോ പൂർണ്ണമായി കണ്ടത് വഴി നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.